ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ചെടി പരിചയപ്പെടുത്തി തരാനാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചെന്നാൽ, ഈ ചെടി എനിക്ക് കണ്ടപ്പോൾ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനേ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അയൽവക്കത്ത് ഉള്ള ഒരു ടീച്ചർ എനിക്ക് കുറച്ച് ചെടി തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വലിയ കാര്യത്തെ അവിടെ ചെന്ന് അവിടുന്ന് ടീച്ചർ കുറേ ചെടികളൊക്കെ തന്ന്, പിന്നെ കരാത്തിയാട ചെടി തന്നു, വേറെ ഇലച്ചെടികൾ ഉണ്ടായിരുന്നു, പിന്നെ സിസി പ്ലാന്റ്, അങ്ങനെ കുറേ അതൊക്കെ തന്നു എനിക്ക്. അതൊക്കെ കൊണ്ട് ഞാൻ പോരാനായിട്ട് ഒരുങ്ങിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ കുറേ കാട് പിടിച്ചൊരു സ്ഥലം കിടക്കുന്നു. അവിടെ ഒരു വലിയ ചട്ടി, പൊട്ടിയ ചട്ടിക്കകത്ത് ഇതിങ്ങനെ തിങ്ങി വളർന്ന് നിൽക്കുന്നു, കുറേയൊക്കെ ഭാഗം ഉണങ്ങിയൊക്കെ പോയിരിക്കുന്നു. അപ്പം ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ച്, ഇതെന്താ ഇതിങ്ങനെ ഈ ചെടി ഇങ്ങനെ കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് കുറേ അങ്ങ് വളർന്ന് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചതാ അത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ചെടി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ കാണാത്തൊരു ചെടിയും കൂടെയാണിത്, അത് കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എനിക്കിതിൻ്റെ ഒരു തണ്ട് തരുക ചേട്ടാന്ന് ചോദിച്ചപ്പോൾ എന്നെടുത്ത് പറഞ്ഞ്, അയ്യോ ആവശ്യത്തിനുള്ളത് എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ അതിൻ്റെ ചൂട് കുറച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഉണങ്ങിയതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ആടിൻ്റെ കാഷ്ടവും പിന്നെ പൂഴിയും നമ്മുടെ സാധാ മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചെറിയ ചട്ടിക്കകത്തോട്ട് നട്ടതാണ്. പിന്നെ ഇത് ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ ഇടച്ചനെ ഉണ്ടാകും ഇതിന്. അപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ വേറെ വലിയ ചട്ടി വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് മാറ്റി വെക്കണം. ഇപ്പം തൽക്കാലം ഇതിനകത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇത് ഇതിനകത്ത് വെച്ചതാണ്. പക്ഷെ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാണിത് ഈ ഇതെല്ലാം ഈ ഇടച്ചനെല്ലാം വന്നിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം വന്നതാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയാവോ? മുഴുവനായിട്ട് പറയാനൊന്നും എനിക്ക് അതിൻ്റെ പേര് അറിയത്തില്ല. പിള്ളേർ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞത് ഫേൺ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിനൊന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും, എനിക്കും പഠിക്കാമല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള ചെടിയാണോ ഇത്? ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം, എങ്കിലേ എനിക്ക് വന്ന് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ എൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. എനിക്ക് നിങ്ങളുടെയൊക്കെ കമൻ്റ് വരുന്നതാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് എല്ലാവരും ഇതിന് വേണ്ടി കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.